नूर्नाड सीबीएम एचएसएस विद्यार्थिकल रक्षकर्ताकल एनिक्केरे प्रियमुल्ला अध्यापकरे वायना दिनतोडनुबंधिच्च सीबीएम एचएसएस आभिमुख्यत्तिल नडक्कुन्ना ई प्रोग्रामिल एन्नेयुम उल्पेडुत्तान निंगल काणिच्च स्नेहत्तिन ञान आद्यमायि नन्दि परयुकयाण എന്നെ അറിയാത്തവർക്കായി ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഞാൻ സുബീസ് പടനിലം, ഗാനരചയിതാവാണ്. നമുക്കറിയാം ഇന്ന് ജൂൺ 19 വായനാ ദിനം. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകനായ ശ്രീ പി എൻ പണിക്കർ സാറിൻ്റെ ഓർമ്മദിനമാണ് നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത്. മനസ്സിൻ്റെ ശരിയായ വളർച്ചയ്ക്കും നിലനിൽപ്പിനും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് വായനാശീലം. ഒരാളിൽ സംസ്കാരത്തിൻ്റെ പ്രകാശം പരത്താൻ വായനാശീലത്തോളം ഉതകുന്ന മറ്റൊന്ന് ഇല്ല. ഗ്രന്ഥങ്ങളെ കെടാവിളക്കുകളോടാണ് പണ്ടുള്ള ആളുകൾ ഉപമിച്ചിരുന്നത്. കെടാവിളക്കുകൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കെടാതെ സദാ പ്രകാശം പരത്തുന്ന, നമുക്ക് വെളിച്ചം തരുന്ന ഒന്നായതുകൊണ്ടാണ്. അതുപോലെ തന്നെ പുസ്തകങ്ങൾ നമ്മൾക്ക് അജ്ഞാനമാകുന്ന അന്ധകാരത്തെ അകറ്റി വിജ്ഞാനമാകുന്ന വെളിച്ചത്തെ നൽകുന്നതുകൊണ്ടായിരിക്കാം മഹത്തുക്കൾ പുസ്തകങ്ങളെ കിടാവിളക്കുകളോട് ഉപമിച്ചത്. ഒരാളുടെ സ്വഭാവം രൂപീകരിക്കുന്നതിൽ വായനാശീലത്തിന് വളരെയേറെ പങ്കുണ്ട്. നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് തന്നെ എന്താണ് വായനാശീലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. കുട്ടികളിൽ ഉറങ്ങിക്കിടക്കുന്ന സർഗവാസനകളെ കണ്ടെത്തി പരിപോഷിപ്പിക്കാൻ ഉത്തമ ഗ്രന്ഥപാരായണം ഒരുപാട് സഹായിക്കുന്നു. അച്ചടക്കവും കർമ്മതന്റേടവുമുള്ള ഒരു ജനതയെ വാർത്തെടുക്കാൻ ഗ്രന്ഥ പാരായണം പോലെ പ്രോത്സാഹിപ്പിക്കേണ്ട മറ്റൊന്നില്ല എന്നാണ് ഗാന്ധിജി പറഞ്ഞിരുന്നത്. തെളിഞ്ഞ വായനയിലൂടെ മാത്രമേ മനുഷ്യസ്നേഹവും സഹവർത്തിത്വവും ഒരാളിൽ ഉണ്ടാവുകയുള്ളൂ. വായനാശീലം നന്നേ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങേണ്ട ഒന്നാണ്. വിദ്യാഭ്യാസ കാലമാണ് അതിന് ഏറ്റവും നല്ല കാലം. എന്തു വായിച്ചു എന്നല്ല, നാം വായിച്ച പുസ്തകത്തിൽ നിന്ന് നാം എന്ത് നേടി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അമേരിക്കൻ പ്രസിഡൻ്റായ എബ്രഹാം ലിങ്കൻ നല്ലൊരു പുസ്തക വായനക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഴമുള്ളതും പരന്നതുമായ വായന പുസ്തക പാരായണത്തിലൂടെയാണ് അദ്ദേഹം നമ്മളറിയപ്പെടുന്ന അമേരിക്കൻ നേതാവ് വരെയായി എത്തിച്ചേർന്നത്. ആധുനിക ദൃശ്യമാധ്യമങ്ങൾ വായനയെ കൊല്ലുന്നു എന്ന് ചില എഴുത്തുകാർ ആവലാതിപ്പെടാറുണ്ട്. എന്നാൽ അത് സത്യമല്ല. യാഥാർത്ഥ്യബോധത്തോടെ വായനയെ ദൃഢശീലമാക്കി വളർത്തുന്ന ഒത്തിരി ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. സ്നേഹം, ജീവകാരുണ്യം, ധാർമ്മിക ബോധം എന്നിവ ഉത്തമ ഗ്രന്ഥപാരായണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സദ്ഗുണങ്ങളാണ്. സംസ്കാരമുള്ള ഒരു ജനത വളർന്നു വരാൻ നല്ല വായനാശീലമാണ് കുട്ടികളിൽ ഉണർത്തേണ്ടത്. അതിൻ്റെ ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എൻ്റെ ഈ ചെറിയ പ്രഭാഷണം നിങ്ങൾക്ക് ഇഷ്ടമാകും എന്ന് ഞാൻ കരുതുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നല്ലൊരു വായനാദിനം ആശംസിച്ചുകൊണ്ട് സ്വന്തം സുബീസ് പഠനിലോ.